ഇന്ന് തോടി മീൻ കിട്ടിയിട്ടുണ്ട്. ആദ്യമായിട്ടാണ് കേട്ടോ ഈ മീൻ മേടിക്കണേ. അപ്പൊ അത് കറി വെക്കുകയും വറക്കുകയൊക്കെ ചെയ്തു. പിന്നെ മാമോദീസയൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്, അതിനൊക്കെ പോയായിരുന്നു. പിന്നെ വീട്ടിലേക്കൊക്കെ പോയി നല്ല പഴുത്ത ചക്ക കഴിച്ചു. അങ്ങനെ എൻ്റെ രണ്ട് ദിവസത്തെ കൊച്ചു വിശേഷങ്ങളാണ് വീഡിയോയിൽ ഷെയർ ചെയ്യണത്. അപ്പൊ എല്ലാവർക്കും വൈഡ് വ്ളോഗ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ അതേ ഉച്ചയ്ക്കത്തെ കറിക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോവാണ്. അപ്പൊ ഞാൻ മീനുകൾ എന്തൊക്കെയാണോ ഉള്ളതെന്ന് നോക്കിയപ്പോ തോടി എന്നുള്ളൊരു മീനെ കണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ മേടിക്കണേ. അപ്പോൾ ഇത് എന്താണെന്ന് അറിയാനുള്ള ഒരു എക്സൈറ്റ്മെൻറ്റിൽ മേടിച്ചതാണ്. അപ്പോൾ അതേ ഇനി ക്ലീൻ ആക്കാനാണ് കൊണ്ടുവന്നായിരുന്നത്. അപ്പോൾ ഇനി ഇത് ഫുൾ ക്ലീൻ ചെയ്തെടുക്കണം. ഫുൾ ചെതമ്പലാണ് കേട്ടോ, നല്ല രീതിയിൽ ചെതമ്പലുണ്ട്. അതുപോലെ തന്നെ നല്ല മുള്ളുള്ള മീനാണ്, കുഞ്ഞു കുഞ്ഞു മുള്ളുള്ള മീൻ. അപ്പോൾ മീൻ കറി വയ്ക്കാൻ വേണ്ടി ഞാൻ പുളിയൊക്കെ തിളപ്പിക്കാൻ വെച്ചു. ഇതേ മീനെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. ഇനി മീൻ അതിൽ നിന്ന് എടുത്തിട്ട് കുറച്ചെടുത്ത് വറക്കുക, ബാക്കിയുള്ളത് കറി വയ്ക്കുക എന്നാണ് വിചാരിച്ചേക്കണേ. കാരണം മീനാ കണ്ടപ്പോൾ ഒരു ഉള്ളൊരു സന്തോഷം ഇതാക്കി കഴിഞ്ഞപ്പോൾ കിട്ടിയില്ല. കാരണം നല്ല ചെതുമ്പലും ഉണ്ടായി. പിന്നെ ഞാൻ പറഞ്ഞല്ലോ നല്ല അടിപൊളി മുള്ളുകളായിരുന്നു, കുഞ്ഞു കുഞ്ഞു മുള്ളുകൾ എല്ലാ മാംസത്തിൻ്റെ ഇടയിൽ കൂടെ പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എനിക്കത് അത്ര വലിയ ഇഷ്ടപ്പെട്ടില്ല. എന്നാലും കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റ് വൈസ് ഒക്കെ ഓക്കെയാണ്. പക്ഷേ മുള്ള് നമുക്ക് ഭയങ്കര വളരെ നല്ല രീതിയിൽ ഡിസ്റ്റർബൻസ് ഉണ്ടാക്കി. അപ്പോൾ അങ്ങനെ അതേ മീനെ ഞാൻ വറക്കാനുള്ളതിനെ ഞാൻ ജസ്റ്റ് വരഞ്ഞ് വരഞ്ഞ് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി കറി വയ്ക്കാനുള്ളതിനെ രണ്ട് പീസാക്കി കട്ട് ചെയ്തത് അവിടെ മാറ്റി വെച്ചു. അപ്പോൾ ഇനി വറക്കാൻ വേണ്ടി കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് നല്ലോണം ഇതേ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് വെക്കാൻ പോവാണ്. അധികം നേരം വെയിറ്റ് ചെയ്യാനുള്ള ടൈമൊന്നുമില്ല, വേഗം കുക്ക് ചെയ്യണം, ഫുഡിൻ്റെ സമയം ആവാറായിട്ടുണ്ട്. അപ്പം അങ്ങനെ ഞാൻ ആ പരിപാടികളൊക്കെ ചെയ്യാന്ന് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. പിന്നെന്താ, ഞാൻ എന്തേ ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു, ഉലുവ ഇടാണ്. പിന്നെ സവോളയും ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ഇതേ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഇനി പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ എല്ലാം കൂടി അതിലിട്ടു, കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് നല്ലോണം എന്നതേ വഴറ്റിയെടുക്കാണ് കേട്ടോ. പുളി നല്ല രീതിയിൽ ഞാൻ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ പുളി പെട്ടെന്ന് പിടിക്കുമല്ലോ, ഇങ്ങനെ തിളപ്പിച്ച് വയ്ക്കുമ്പോൾ പെട്ടെന്ന് ഉപ്പും പുളിയും പിടിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ വറ്റിക്കുന്ന സമയങ്ങളിലൊക്കെ ഞാൻ മീൻ കറി വയ്ക്കുമ്പോൾ അങ്ങനെ തന്നെയാണ് ചെയ്യാറ്. അങ്ങനെ അതേ സവോളയും ഇതൊക്കെ കറി വയ്ക്കാനുള്ളതൊക്കെ അവിടെ വഴഞ്ഞ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മീൻ വറക്കാനുള്ളതൊക്കെ എല്ലാം റെഡിയാക്കി. പിന്നെ മീൻ കറിയിലേക്ക് വേണ്ടി മഞ്ഞൾപ്പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും പിന്നെ കുറച്ചധികം മുളക് പൊടി ഇട്ടു. പിന്നെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് പുളി തിളപ്പിച്ചേർന്ന് പുളി ഒഴിച്ച് മീനിട്ട് അതിനെ നല്ലോണം ഒന്ന് വറ്റിച്ച് പിന്നെ വറ്റി കഴിയുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണയും കറിവേപ്പിലയും കുറച്ച് ചുമന്നുള്ളിയും കൂടി ഒന്ന് ചതച്ചിട്ട് നമ്മുടെ മീൻ കറി അങ്ങനെ റെഡിയാവും കേട്ടോ. അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഇതൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് ഞാൻ ഉച്ച കഴിഞ്ഞിട്ട് എൻ്റെ വീട്ടിലേക്ക് പോവും. ഇപ്പം മിക്ക ദിവസങ്ങളും എല്ലാ ദിവസങ്ങളല്ല, മിക്ക ദിവസങ്ങളും ഞാൻ ഉച്ച കഴിയുന്ന സമയത്ത് സ്റ്റീവിനെയും കൊണ്ട് പോകാറുണ്ട്. കാരണം സനചാടന് കുറച്ച് എഡിറ്റ് ചെയ്യാനും കുറച്ച് പെൻഡിങ് വർക്കുകളൊക്കെ കുറേ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്കും ചെയ്യാനുണ്ട്. അപ്പോൾ എല്ലാം കൂടി കൊച്ചും ഗ്രേസും ഒക്കെ, ഗ്രേസ് ഇല്ലാത്ത ദിവസങ്ങളിൽ കുഴപ്പമില്ല, ഗ്രേസ് സ്കൂളിൽ പോയ ദിവസങ്ങളാണെങ്കിലും അവൻ്റെ ഒക്കെ നോക്കേണ്ടൊക്കെ വരുമ്പോൾ പണികളൊന്നും നടക്കാത്തതുകൊണ്ട് ഞാൻ വൈകുന്നേരം ഉച്ച കഴിയുമ്പോൾ വീട്ടിലേക്ക് പോവും. അപ്പം മമ്മി സ്റ്റീവനെ നോക്കും, അപ്പം ഞാൻ എഡിറ്റ് ചെയ്യും, അങ്ങനെ അട ചെയ്യാറ്. അങ്ങനെ ഇതേ ഞങ്ങൾ വീട്ടിലെത്തി. വീട്ടിലെത്തിയപ്പോൾ അതേ അവിടെ ചക്ക മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ വീട്ടിൽ ഇത് ചെക്കാണ് കേട്ടോ, ലീചേച്ചിയൊക്കെ പോണേക്കാൾ മുമ്പ് ചക്ക ഇട്ടായിരുന്നു. അപ്പോൾ എനിക്ക് അത് സമയത്ത് എനിക്ക് പൊളിക്കാനൊന്നിനും ടൈമില്ലാത്തതുകൊണ്ട് ഞാൻ മമ്മയുടെ അടുത്ത് കൊടുത്തയച്ചു. കാരണം ഇനി അത് നമ്മുടെ വീട്ടിലിരുന്ന് അങ്ങനെ ചീത്തയായി പോവും. മമ്മയാണെങ്കിൽ ഇത് വെട്ടിപ്പൊളിച്ച് ഇങ്ങനെ ചുളക്കി എടുത്ത് തരും, അപ്പോൾ പിന്നെ നമുക്ക് പണിയും കുറവാണ്. അപ്പോൾ അതുകൊണ്ട് മമ്മയുടെ കയ്യിൽ കൊടുത്തയച്ചായിരുന്നു. അപ്പോൾ നല്ല മധുരമുള്ള ചക്കയായിരുന്നു കേട്ടോ, പക്ഷേ ഒട്ടും കാനല്ല, നല്ല നൈസായിട്ടിരിക്കുന്ന ചക്ക. അപ്പോൾ എന്തായാലും ഞങ്ങൾ ജാസ്മിൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ചക്ക കഴിച്ച് വർത്താനമൊക്കെ പറഞ്ഞിട്ട് എഡിറ്റ് ചെയ്യാം എന്നാണ് കേട്ടോ വിചാരിച്ചേക്കണത്. അപ്പോൾ അങ്ങനെ വൈകുന്നേരം ഒക്കെ ആയിപ്പോഴേക്കും ഡാഡിയുടെ നാനാ കാര്യങ്ങളൊക്കെ തുടങ്ങി. സ്റ്റീവ് കൂട്ടൻ ഇതേ അവിടെ സൈഡിൽ ഇരിപ്പുണ്ട്. ഇങ്ങനെ അവിടെ കുറേ പിള്ളേരുണ്ട് ആ ഏരിയയിൽ, എല്ലാവരും കളിക്കണത് നോക്കി ചിരിച്ചും കളിച്ചു. കുറേ നേരം ഫ്രണ്ടിലിരുന്നു. പിന്നെ ഇപ്പൊ അപ്പാപ്പ നനയ്ക്കണതൊക്കെ നോക്കി അവിടെ ഇരിപ്പുണ്ട്. അങ്ങനെ ദേ പിറ്റേ ദിവസം രാവിലെ ആയി. അപ്പൊ സന്നജാടന്റെ സൈക്ലിംഗ് ഒക്കെ കഴിഞ്ഞ്
തിരിച്ചെത്തിയിട്ടുണ്ട് കേട്ടാ. അപ്പോൾ ഇപ്പോൾ എല്ലാ ദിവസങ്ങളിലും വെളുപ്പിന് സൈക്കിൾ ചവിട്ടി തിരിച്ചെത്തുമ്പോഴേക്കും ഞങ്ങളൊക്കെ എഴുന്നേറ്റിട്ടുണ്ടാവും. പിന്നെ ഇന്ന് മാമോദിസയുണ്ട്. അപ്പോൾ ഞാൻ എന്ത് അമ്മയ്ക്ക് ഉള്ളിയും മുളകും ചമ്മന്തി വേണമെന്ന് പറഞ്ഞിട്ട് ചമ്മന്തി ഉണ്ടാക്കണതാണ് കേട്ടോ. ഉച്ചക്കത്തേക്കോട് കറിയുടെ കൂടെ ഇതും വേണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനത്തെ അമ്മയ്ക്കുള്ള ഫുഡൊക്കെ കൊടുത്ത് ഞങ്ങളിത് മാമോദിസയ്ക്ക് വേണ്ടി പോവാണ്. അപ്പോൾ വീട്ടിലേക്ക് മമ്മി വരും. അപ്പോൾ അങ്ങനെ പോണ വഴിക്ക് വണ്ടി അതിൽ നിറച്ച് പൊടിയൊക്കെ ആയിരുന്നു. വാഷ് ചെയ്യാൻ ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ സനചേട്ടൻ അവിടെ വെള്ളമൊക്കെ അടുപ്പിച്ച് ക്ലീനാക്കിപ്പിച്ചു. അപ്പം ഇനി ഞങ്ങൾ നേരെ തൃശ്ശൂരാണ് കേട്ടോ. അപ്പോൾ അങ്ങോട്ടേ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഗ്രേസൂട്ടിയും സ്റ്റീവും ഉണ്ട്. പിന്നെ സ്കൂളില്ലാത്ത ദിവസമാണ്. അപ്പം ഞങ്ങൾ അങ്ങനെ പള്ളിയിലെത്തി അങ്ങനെ അതേ മാമോദിസ ചടങ്ങുകളും കുർബാനയും എല്ലാം കഴിഞ്ഞു. ഇനി അത് കുറച്ച് നേരം വർത്തമാനമൊക്കെ പറഞ്ഞ് ഞങ്ങളതേ ഫുഡ് കഴിക്കണ ഹാളിലേക്ക് ചെന്നോട്ടാ. അങ്ങനെ പിറ്റേ ദിവസം ദേ മമ്മി എത്തിയിട്ടുണ്ട്. മമ്മി ദേ ഇറച്ചി കട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ സ്റ്റീവും ഇമ്മാന ചേട്ടനും കൂടി ദേ ഇവിടെ ഊഞ്ഞാലാടി കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഗ്രേസ് കുട്ടി അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അടുക്കളയിൽ ക്ലീനിങ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. പാത്രങ്ങളൊക്കെ രാവിലെ കുറച്ച് കഴുകാനുണ്ടായിരുന്നു ഇന്നലത്തെ. അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്തൊക്കെ കഴിഞ്ഞ് രാവിലത്തെ ഭക്ഷണം കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി ഉച്ചക്കത്തേക്കുള്ള പരിപാടികളൊക്കെ ചെയ്യണം. അപ്പോൾ പോർക്കിറച്ചിയാണ് മേടിച്ചേക്കണത്. മമ്മി കട്ട് ചെയ്ത് തരാമെന്ന് പറഞ്ഞ് അങ്ങനെ ദേ മമ്മി കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. ഇഷ്ടമായില്ലെങ്കിൽ അൺലൈക്ക് ചെയ്തു. എന്തെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്തിട്ട് പോണട്ടാ. അപ്പോൾ എനിക്ക് തരണത് വലിയൊരു സപ്പോർട്ടാണ്. അതുകൊണ്ടാണ് ഞാനങ്ങനെ പറയണേ. അതുപോലെ തന്നെ നിങ്ങൾക്ക് കമൻറ്റൊക്കെ ഇടാൻ ഇഷ്ടമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ. അപ്പോൾ കായ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ കായ ഇട്ടിട്ടാണ് ഇറച്ചി വെക്കണത്. അപ്പം ഇനി ഞാൻ ഇതിനെ ഇറച്ചി നല്ലോണം കഴുകി ഇങ്ങനെ വാലാൻ വെച്ചിട്ട് ബാക്കി കായയുടെ പരിപാടികൾ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോവാണ് കേട്ടോ. പിന്നെ ഞാൻ ഈ ചേച്ചിമാർ വന്ന് ചേച്ചി വന്ന് പോയി എൻ്റെ കുറച്ച് വീഡിയോസൊക്കെ ഇട്ടപ്പോൾ കുറേ കമൻസ് വന്നായിരുന്നു. ചേച്ചിമാരെന്നെ ഒന്നിനെ ഹെൽപ്പ് ചെയ്യണില്ല, ഞാൻ ഒറ്റയ്ക്കാണല്ലോ എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അവർ വീട്ടിലുള്ള സമയത്ത് വീട്ടിലത്തെ പാത്രം കഴുകാനും ബാക്കി എല്ലാ കാര്യങ്ങൾക്കൊക്കെ അവരെന്നെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യാറുണ്ട്. പക്ഷേ നിങ്ങൾ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്ന് എനിക്കറിയില്ല. പിന്നെ കുക്ക് ചെയ്യണതൊക്കെ ഞാനാണ് കേട്ടോ മിക്കതും. കാരണം അവർ വന്നേക്കാൾ മുമ്പ് എന്തെങ്കിലും എപ്പോഴും ഞാൻ കുക്ക് ചെയ്ത് വെക്കും. അതുമല്ല ഞാൻ മാക്സിമം ഞാൻ ചെയ്യേണ്ടതെന്നാണ് കുക്ക് ചെയ്യണ കാര്യത്തിലൊക്കെ പറയാറ്. പക്ഷേ കുക്ക് ചെയ്യാനുള്ള ഐറ്റംസൊക്കെ എനിക്ക് കട്ട് ചെയ്തൊക്കെ തരാറുണ്ട്. പിന്നെ അവർ എന്നെ ഒരിക്കലും ഹെൽപ്പ് ചെയ്യണില്ല. അവരെന്താണ് ഇങ്ങനെ എന്നൊക്കെ ഉള്ള കമൻസിന് കേട്ടപ്പോൾ എനിക്ക് ചെറിയൊരു വിഷമം വന്നു. ശരിക്കും എന്നെ നല്ല രീതിയിൽ അവർ ഹെൽപ്പ് ചെയ്യാറുണ്ട് കേട്ടോ വീട്ടിൽ വരുമ്പോഴൊക്കെ. അപ്പം അമ്മ അന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും വയ്യാണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ സമയത്തൊക്കെ സിജി ചേച്ചിയൊക്കെ വന്നായിരുന്നു ഹെൽപ്പ് ചെയ്യാനും അമ്മയ്ക്ക് ഇഞ്ചക്ഷൻ എടുക്കാനും അങ്ങനത്തെ കാര്യത്തിലൊക്കെ വന്നായിരുന്നു. അപ്പം നല്ല രീതിയിൽ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറച്ച് പേരാണ് അങ്ങനെ നമ്മളോട് ഒരു നെഗറ്റീവായിട്ട് പറഞ്ഞുള്ളൂ. അതങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ വായിച്ചപ്പോൾ നമുക്കൊരു വിഷമം തോന്നി. പിന്നെ അവർ നമ്മുടെ വീട്ടിൽ വരുമ്പോൾ അവർ നമ്മുടെ ഒരു ഗസ്റ്റാണ്. ഞാൻ തന്നെ എനിക്ക് കുക്ക് ചെയ്ത് ഇങ്ങനെ കൊടുക്കാൻ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ എനിക്കതുകൊണ്ട് അങ്ങനെ വേറെ പ്രത്യേകിച്ചൊന്നും എനിക്കങ്ങനെ ഒന്നും തോന്നിയിട്ടില്ല. പക്ഷെ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്തതെന്ന് എനിക്കറിയില്ല. പിന്നെ അവർ ചേച്ചി വന്ന സമയത്താണെങ്കിലും ചേച്ചിക്ക് കുറേ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്കാണെങ്കിൽ കുറച്ച് സമയമേ ഉള്ളൂ. അപ്പോൾ അവർക്ക് ട്രാവൽ ചെയ്യുന്ന 4 ദിവസത്തിന് വേണ്ടി വന്നേ. അപ്പോൾ അവനും പോവുകയും വേണം. അപ്പോൾ അവർക്ക് അവരുടേതായ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞാൻ ചെയ്യേണ്ട ഡ്യൂട്ടി ഞാൻ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ്. അങ്ങനെ അപ്പോൾ കുറച്ച് പേര് കമൻറ്റ് ഇങ്ങനെ ഇട്ടപ്പോൾ ഞാൻ റിപ്ലൈ ചെയ്തരാൻ എനിക്ക് ടൈം അങ്ങനെ കിട്ടിയില്ലായിരുന്നു. അപ്പോൾ ഞാനതൊരു വീഡിയോയിൽ അങ്ങനെ പറയാമെന്ന് വിചാരിച്ചപ്പോൾ അതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പം അങ്ങനെ എന്താ നമ്മുടെ ഇറച്ചി ഞാൻ കഴുകിയൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. പിന്നെ നമ്മുടെ കായൊക്കെ കട്ട് ചെയ്ത് മഞ്ഞപ്പൊടി വെള്ളത്തിലിട്ട് വെച്ചു. കറിയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പൊക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇതിലേക്ക് മഞ്ഞപ്പൊടിയും പച്ചമുളകും ഉപ്പും പിന്നെ ഒരു 2 തക്കാളിയും കൂടി കട്ട് ചെയ്തിട്ടിട്ട് കുറച്ച് ഞാൻ കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്ത് വേവിക്കാൻ വേണ്ടി വെക്കാൻ പോവാണ് കേട്ടോ. ഇപ്പോൾ സന്നിധാനം നമ്മൾ മുമ്പ് അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് പോർക്കിറച്ചി. എനിക്ക് അത്ര വലിയ ഇഷ്ടമില്ല. എന്നാലും സന്നിധാനം അമ്മയ്ക്കൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ കുറേ ദിവസമായി നമ്മളത് മേടിച്ചിട്ട്. പിന്നെ ബീഫും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇറച്ചിയൊക്കെ മേടിക്കുന്നുണ്ട്. എന്നാലും പോർക്ക് സെപ്പറേറ്റ് മേടിച്ചിട്ട് കുറച്ച് ദിവസമായി. അപ്പോൾ സന്നിധാനത് വേണമെന്നുള്ളൊരു ആഗ്രഹം പറഞ്ഞുകൊണ്ട് ഇന്ന് മേടിച്ചത് അങ്ങനെ. അപ്പോൾ അങ്ങനത് വേവിക്കാൻ വേണ്ടി വെക്കാൻ പോവാണ് കേട്ടോ. ഇനി അതൊന്ന് നല്ലോണം എന്ത് കഴിയുമ്പോൾ അതിൽ നിന്ന് മാറ്റിയിട്ട് ബാക്കിയുള്ള നെയ്യിൽ കായിട്ട് വേവിക്കും. പിന്നെ കായയും അരച്ചും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ കറി റെഡിയാക്കി എടുക്കും. അങ്ങനെയാണ് ചെയ്യാറ്.
അങ്ങനെ പിന്നെന്താ, നിങ്ങൾ വീഡിയോ കാണുന്നത് നമ്മുടെ ഫേസ്ബുക്ക് പേജിലാണെങ്കിൽ ഇതുവരെ ഫോളോ ചെയ്തല്ലെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത് പേജ്. അപ്പോൾ ഞാൻ വീഡിയോസൊക്കെ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടും കേട്ടോ. നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. അപ്പോൾ ഞാൻ വീഡിയോസൊക്കെ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ട്, കാണണം, നോട്ടിഫിക്കേഷൻ ഒക്കെ കിട്ടണം എന്ന് ആഗ്രഹമാണെങ്കിൽ ചെയ്താൽ മതി. എൻ്റെ ഡെയിലി ലൈഫിലത്തെ വീഡിയോസാണ് ഞാൻ ഷെയർ ചെയ്യണത്. അങ്ങനെ ഞാൻ കറി റെഡിയാക്കാൻ വേണ്ടി സവോളയും വെളുത്തുള്ളൊക്കെ ഇതേ ചതച്ചിട്ടു. പിന്നെ മഞ്ഞപ്പൊടിയും ഗരം മസാലയും മുളക് പൊടിയും കൂടി ഇട്ട് നല്ലോണം ഒന്ന് വഴച്ച് ഇനി കറിയിലേക്കിട്ട് ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ്. അപ്പം ഞാനെടുത്ത പാത്രം ഇച്ചിരി ചെറുതായി പോയി. അപ്പോൾ ഇനി ഇത് റെഡിയാക്കിയിട്ട് ഉരുളിച്ചട്ടിയിലേക്കെല്ലാം ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് റെഡിയാക്കി എടുക്കാൻ പോകാണ്ട്. അപ്പോൾ ഇതിന് ഞാൻ കുറച്ച് നെയ്യൊക്കെ മാറ്റിയായിരുന്നു, കാരണം നല്ല രീതിയിൽ നെയ്യൊക്കെ വേണ്ടായിരുന്നു. ഓവർ നെയ്യായാലും ഒരു രസമില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് നെയ്യൊക്കെ എടുത്ത് മാറ്റി. അപ്പോൾ അങ്ങനെ അതേ നമ്മുടെ കറി റെഡിയായി, ഇനി ഫുഡൊക്കെ കഴിക്കാൻ പോവാണ് കേട്ടോ. ഗ്രേസ് കുട്ടിയാണെങ്കിൽ ഇമ്മാനു ചേട്ടൻ വന്ന സന്തോഷത്തിലാണ്. സ്റ്റീവ് ഉറങ്ങി ഞങ്ങളുടെ ഫുഡൊക്കെ കഴിച്ചുമ്പോഴേക്കും സ്റ്റീവ് ഉറങ്ങി. അപ്പോൾ രണ്ടുപേരും കൂടി ഇത് ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ ബാക്കി വിശേഷങ്ങളും എല്ലാം നമുക്ക് അടുത്ത വീഡിയോ കാണാം. അപ്പോൾ എൻ്റെ ഡെയിലി ലൈഫിലത്തെ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് സ്റ്റൈലിലാണ് ഞാനിപ്പോൾ വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവേണ്ടെന്ന് വിചാരിക്കണം. അഭിപ്രായങ്ങളൊക്കെ പറ്റുകയാണെങ്കിൽ പറഞ്ഞോളൂ. അപ്പോൾ നാളെ കാണാം. ബൈ ബൈ.